ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ആളോ വ്ളോഗിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം തോന്നിയത് എന്റെ കൺമുന്നിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ബോഡി ഷെയ്മിംഗ്. ഒരാളുടെ ശരീരത്തെ പറ്റി അഭിപ്രായം പറയാം, അത് നല്ല അഭിപ്രായമാവും ചീത്ത അഭിപ്രായം. പക്ഷെ ബോഡി ഷെയ്മിംഗ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ശരീരത്തെ പറ്റി മോശമായ ഒരു കമന്റ് ഇട്ടിട്ട് ആ ഒരാളെ മാനസികമായിട്ട് തളർത്ത്. അപ്പൊ എന്റെ കൺമുന്നിൽ ഇന്ന് ഉണ്ടായെന്ന് വെച്ചാൽ ഇത് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പെൺകുട്ടി ഇത്രത്തോളം വിഷമിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പം നമ്മളെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഭക്ഷണം നേരെ കഴിച്ചില്ല, അച്ഛനും അമ്മയും പറയും മോനെ കുറച്ചുകൂടെ കഴിക്കുക, തടിക്കട്ടെ, ശരീരം നന്നാവട്ടെ. ഇത് വേറൊരു ഒരു നാലഞ്ചാൾക്കാർ കൂടുന്നിടത്ത് ഒരാൾ വന്നിട്ട് ഒരു ആണിനോട് ഒരു പെണ്ണിനോട് വന്നിട്ട് എന്ത് കോലത് കോലിൽ തുണി കിട്ടിയ പോലെ, അല്ലെങ്കിൽ ആരെങ്കിലും ഊതിയ നീ പറന്നു പോവും, തടി കൂടിയാലോ എന്ത് തടിയത് ആനയെ പോലെയുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഉള്ള കമന്റ്സ് വന്നിട്ട് വരുമ്പോൾ ആ ഒരാൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് തളരുന്നു. അയാള് ഭക്ഷണം കഴിക്കുന്ന ഒരാളായി, ചിലപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളായി, എത്ര കഴിച്ചിട്ടും തടിക്ക് പിടിക്കാത്ത ആൾക്കാരുണ്ട്. സോ അങ്ങനെ ഒരാളായിരിക്കും. അപ്പൊ അയാൾക്ക് ഓൾറെഡി അയാളുടെ മൈൻഡിലുണ്ട് എന്റെ ശരീരം നന്നാക്കണം, അല്ലെങ്കിൽ എനിക്ക് തടിക്കണം, അല്ലെങ്കിൽ എന്റെ തടി കുറയ്ക്കണം, എനിക്ക് മെലിയണം. പക്ഷെ നമ്മൾ ഇത് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഒരാള് നന്നായി ഒരു മെലിഞ്ഞ ഒരാള് തടിച്ചു വന്ന് നന്നാവുമ്പോൾ അയാളോട് നീ സുന്ദരനായാലോടാ, അല്ലെങ്കിൽ നീ നന്നായോടോ എന്ന് പറയാൻ ഒരാളും ഇല്ല. ഓക്കെ, സോ ഈ ടോപ്പിക്കിനെ വെച്ച് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ശരീരത്തെ വെച്ചിട്ട് പറയുമ്പോൾ സ്നേഹത്തോടെ പറയുന്നതിനും ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ നിന്ന് അയാളുടെ മാനസികമായിട്ട് തളർത്തുന്നതിനും വ്യത്യാസമുണ്ട്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഒരാളെ സ്നേഹിക്കാം, ശരീരം മോശമായിട്ടുള്ള ഒരാള്, തടിച്ചൊരാളെ നമുക്ക് അയാൾക്ക് നമുക്ക് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അയാളെ സഹായിക്കാൻ പറ്റും, അയാളെ ശരീരം നല്ലൊരു രീതിയിൽ കാണിക്കുന്നത്. പക്ഷെ ഒരാളുടെ ശരീരത്തെ വളരെ ചീത്ത രീതിയിൽ അഭിപ്രായം പറയാം, അതിലൂടെ ആ പറയുന്ന ആൾക്ക് കിട്ടുന്നത് എന്താണ്, അയാളത് പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ അന്നത്തെ ഒരു ദിവസം മുഴുവൻ ആ കേട്ടൊരാൾക്ക് അതൊരു നെഗറ്റീവായിരിക്കും, അയാൾ മോശപ്പെടുകയാണ്, അല്ലെ അയാൾക്ക് മാനസികമായിട്ട് അയാൾക്ക് സങ്കടം വരികയാണ്. ഇതിന് കാര്യ ഉത്തരവാദി. സോ എനിക്ക് അങ്ങനെ പറയുന്നവരോട് മാത്രം, അല്ലെങ്കിൽ എല്ലാവരോടും, നമ്മൾ ഫ്രണ്ട്സിനെ നമ്മൾ കളിയാക്കാറുണ്ട്, ഫ്രണ്ട്സിനെ നമ്മളൊരു കൂട്ടത്തോടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിയാക്കുമ്പോൾ അവന്റെ ശരീരത്തെ പറ്റി പറയുന്ന, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ അത് നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ എടുക്കാറുള്ളൂ. പക്ഷെ ഇതിനു വേണ്ടി മാത്രം നടക്കുന്ന ചിലവരുണ്ട്, ഒരാളുടെ ശരീരത്തെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ട് അയാളെ തളർത്താൻ വേണ്ടി മാത്രം. ആ പറയുന്ന ആള് 100% പെർഫെക്റ്റ് ആണോ എന്നില്ല, പക്ഷെ അവർക്കൊരു സുഖം, അതെന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനും പെർഫെക്റ്റ് അല്ല, ഞാൻ 100% പെർഫെക്റ്റ് അല്ല ഒരാളുടെ കാര്യത്തിൽ അഭിപ്രായം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ലെസൺ എടുക്കുമല്ലോ. പക്ഷെ ഇന്ന് എന്റെ മുന്നിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി അഭിപ്രായം പറഞ്ഞു. സോ ഒരാളുടെ ശരീരത്തെ പറ്റി മോശമായ രീതിയിൽ എവിടെ ഒരാളെ അപമാനിക്കാൻ പാടില്ല, ഇത് റിക്വസ്റ്റ് ആണ്. താങ്ക് യു.